സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. വർഷം 1930. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1929 ലാഹോർ സമ്മേളനമാണ്. ഓർക്കുക, സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഇത് തുടങ്ങുവാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനമാണ് 1929 നടന്ന ലാഹോർ സമ്മേളനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930 ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര നടന്നതും ഇതുമായി ബന്ധപ്പെട്ടാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിക്കുവാൻ കാരണമായിരുന്ന ഉടമ്പടിയാണ് 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഇത് ഡൽഹി ഉടമ്പടി എന്ന പേരിലും അറിയപ്പെടുന്നു. ഓർത്തുവെക്കുക, മെയിനായിട്ടുള്ള പോയിന്റാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിക്കുവാൻ കാരണമായ ഉടമ്പടിയാണ് 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഇത് ഡൽഹി ഉടമ്പടി എന്ന പേരിലും അറിയപ്പെടുന്നു. 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന് 385 കിലോമീറ്റർ ദൂരെ അഥവാ 240 മൈൽ ദൂരമുള്ള ദണ്ഡിയിലേക്ക് ഗാന്ധിജി യാത്ര തിരിച്ചത് 1930 മാർച്ച് 12. ഈ ചോദ്യം 2014 ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സമർപതിയിൽ നിന്നും ഗാന്ധിജി യാത്ര പുറപ്പെട്ടു. അപ്പോൾ മൊത്തം 79 പേർ, ഗാന്ധിജിയും 78 അനുയായികളും. 1930 മാർച്ച് 12 ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും പുറപ്പെട്ട ഈ സംഘം 1930 ഏപ്രിൽ 5 ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത്. 1930 ഏപ്രിൽ 5 ദണ്ഡി കടപ്പുറത്ത് ഗാന്ധിജിയും അനുയായികളും എത്തിച്ചേർന്നു. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. ഡേറ്റുകളൊക്കെ ഒന്നുകൂടി ഓർമ്മിക്കുക. 1930 മാർച്ച് 12 യാത്ര പുറപ്പെട്ടു. 1930 ഏപ്രിൽ 5 ദണ്ഡിയിൽ എത്തിച്ചേർന്നു. 1930 ഏപ്രിൽ 6, അതായത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഉപ്പ് സത്യാഗ്രഹം അവർ നടത്തി, അഥവാ ഉപ്പ് നിയമം ലംഘിച്ചു. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പേരിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച ആദ്യ വനിതയാണ് രുക്മിണി ലക്ഷ്മിപതി. ഓർമ്മിച്ചു വെക്കുക, ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പേരിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇതിൻ്റെ പേരിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വനിതയാണ് രുക്മിണി ലക്ഷ്മിപതി. ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികളാണ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണൻ, മായങ്കര ശങ്കരൻ, ഷൊർണൂർ രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ്. ഒന്നുകൂടി ഓർമ്മിക്കുക, നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണൻ, മായങ്കര ശങ്കരൻ, ഷൊർണൂർ രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ് എന്നിവർ ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികളാണ്. ഗാന്ധിജി അറസ്റ്റ് ഭരിച്ചതിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജിയാണ്. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു, അതിനുശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജിയാണ്. ഉപ്പ് നിയമം ലംഘിച്ചതിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ച ജയിലാണ് യെർവാദ ജയിൽ. പൂനെയിലുള്ള യെർവാദ ജയിലിലാണ് ഗാന്ധിജിയെ തടവിലാക്കിയത്. സിവിൽ നിയമലംഘനം എന്ന ആശയം ഗാന്ധിജിക്ക് ലഭിച്ചത് ഹെൻറി ഡേവിഡ് തോറിയുടെ സിവിൽ ഡിസ് ഒബീഡിയൻസ് എന്ന ലേഖനത്തിൽ നിന്നുമാണ്. ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും,
അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. ദണ്ഡിയാത്രയ്ക്ക് പോകും മുമ്പ് ഇപ്രകാരം പറഞ്ഞത് ഗാന്ധിജിയാണ്. 1930 ദണ്ഡിയാത്രയുടെ സമയത്ത് ഗാന്ധിജിയും അനുയായികളും ആലപിച്ചിരുന്ന ഗീതമാണ് രഘുപതി രാഘവ രാജാറാം എന്ന ഗീതം. രഘുപതി രാഘവ രാജാറാം എന്ന ഗീതത്തിന് ഈണം നൽകിയ വ്യക്തിയാണ് വിഷ്ണു ദിബംഗർ പുലിസ്റ്റർ. ഓർമ്മിക്കുക, ഇതൊന്നും വെറുതെ പറയുന്ന പോയിന്റുകളല്ല, ഇതൊക്കെ PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. രഘുപതി രാഘവ രാജാറാം എന്ന ഗീതത്തിന് ഈണം നൽകിയത് വിഷ്ണു ദിബംഗർ പുലിസ്റ്ററാണ്. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സി രാജഗോപാലാചാരി. ഓർമ്മിക്കുക, തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സി രാജഗോപാലാചാരി. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെയാണ് മാർച്ച് നടത്തിയത്. അതുകൊണ്ട് തന്നെ വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സി രാജഗോപാലാചാരി. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് പി കൃഷ്ണപിള്ളയാണ്. ഓർക്കുക, കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് പി കൃഷ്ണപിള്ളയാണ്. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട മറ്റു നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ അഥവാ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. അതുകൊണ്ട് തന്നെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയും കെ കേളപ്പനാണ്. ഓർമ്മിക്കുക, കേരളത്തിൽ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. അധികവും എക്സാമിൽ ചോദിക്കാറുള്ള ചോദ്യമാണ് ഈ ഒരു ചോദ്യം. കിഴക്കൻ പ്രവിശ്യകളിൽ പ്രത്യേകിച്ച് നാഗാലാൻഡ് ഭാഗത്തൊക്കെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് റാണി ഗായിഡിലു എന്നിവരാണ്. ഓർമ്മിക്കുക, കിഴക്കൻ പ്രവിശ്യകളിൽ അഥവാ നാഗാലാൻഡ് ഭാഗത്തൊക്കെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് റാണി ഗായിഡിലു ആണ്. റാണി ഗായിഡിലുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 2012 കോപ്പി ഹോൾഡർ എന്ന പരീക്ഷയിൽ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നാഗന്മാരുടെ റാണി എന്ന് റാണി ഗായിഡിലുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. പെഷവാറിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഓർമ്മിക്കുക, പെഷവാറിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. കൂടാതെ വടക്കൻ പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഒറീസയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗോപബന്ധു ചൗധരിയാണ്. ഓർമ്മിക്കുക, ഒറീസ അഥവാ ഒഡീഷയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗോപബന്ധു ചൗധരിയാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള അറിയിപ്പ് ഗാന്ധിജി ലോർഡ് ഇർവിന് നൽകിയത് 1930 മാർച്ച് 2 ഓർമ്മിക്കുക, 1930 മാർച്ച് 2 സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള അറിയിപ്പ് ഗാന്ധിജി ലോർഡ് ഇർവിന് നൽകിയത്. സിവിൽ നിയമലംഘനത്തിൻ്റെ ഭാഗമായി ബെല്ലാരി ജയിലിലടക്കപ്പെട്ട് 43 ഉപവാസത്തിനൊടുവിൽ വീരമൃത്യു വരിച്ച നേതാവാണ് പി കുഞ്ഞിരാമൻ അടിയോടി. ഓർമ്മിക്കുക, സിവിൽ നിയമലംഘനത്തിൻ്റെ ഭാഗമായി ബെല്ലാരി ജയിലിലടക്കപ്പെട്ട് 43 ഉപവാസത്തിനൊടുവിൽ വീരമൃത്യു വരിച്ച നേതാവാണ് പി കുഞ്ഞിരാമൻ അടിയോടി. ഇനി നമുക്ക് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ നോക്കാം. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി, ശക്തിയുടെ വാക്ക്, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? 2014 നടന്ന SSC ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണിത്. ഉത്തരം ജവഹർലാൽ നെഹ്റു. ഓർമ്മിക്കുക, ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി, ശക്തിയുടെ വാക്ക്, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ദണ്ഡിയാത്രയെ മോസസിൻ്റെ ഇസ്രായേലിലേക്കുള്ള പലായനം എന്ന് വിശേഷിപ്പിച്ചത് PC റോയിയാണ്. ഓർമ്മിക്കുക, PC റോയിയാണ് ദണ്ഡിയാത്രയെ മോസസിൻ്റെ ഇസ്രായേലിലേക്കുള്ള പലായനം എന്ന് വിശേഷിപ്പിച്ചത്. ഉപ്പ് സത്യാഗ്രഹത്തിനെ
എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഓർമ്മിക്കുക, സുഭാഷ് ചന്ദ്രബോസാണ് ഉപ്പ് സത്യാഗ്രഹത്തിനെ എൽബയിൽ നിന്നുമുള്ള പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര എന്ന് വിശേഷിപ്പിച്ചത്. ഉപ്പ് സത്യാഗ്രഹത്തെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റു ഉപ്പ് സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത് ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്നാണ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് ഇർവിനാണ്. ഓർമ്മിക്കുക, ഇത് അധികവും പി എസ് സി ചോദിക്കാറുള്ള ചോദ്യമാണ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് ഇർവിനാണ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് ബ്രെയിൽസ് ഫോർഡാണ്. ഓർമ്മിക്കുക, ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് ബ്രെയിൽസ് ഫോർഡാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു എക്സ്ട്രാ പോയിന്റ് പഠിക്കാം. പഞ്ചാബിൽ ഭൂ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പ്രക്ഷോഭം നടത്തിയിരുന്ന ലാല ലജ്പതി റായിയെ മാണ്ടലയിലേക്ക് നാടുകടത്തിയ വർഷമാണ് 1907. ഒന്നുകൂടി ഓർമ്മിക്കുക, 1907 പഞ്ചാബിൽ ഭൂ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പ്രക്ഷോഭം നടത്തിയിരുന്ന ലാല ലജ്പതി റായിയെ മാണ്ടലയിലേക്ക് നാടുകടത്തിയ വർഷം.